എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് 3 മാസത്തിന് ശേഷം നേഴ്സുമാർ വീണ്ടും യുകെയിൽ വന്നു തുടങ്ങി അല്ലെങ്കിൽ ആദ്യത്തെ ബാച്ച് വീണ്ടും വന്നു എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി ആളുകൾ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് സർട്ടിഫിക്കറ്റ് സ്പോൺസർഷിപ്പ് ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയോ അല്ലെങ്കിൽ എന്ന് ഇഷ്യൂ ചെയ്യും എന്ന് ഒത്തിരി പേർ കമൻറ്റിൽ ചോദിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. സർട്ടിഫിക്കറ്റ് സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ COS ഇഷ്യൂ ചെയ്യുന്നത് എംപ്ലോയർ ആണ്, അതല്ലാതെ ഹോം ഓഫീസ് അല്ല COS ഇഷ്യൂ ചെയ്യുന്നത്. ഹോം ഓഫീസിൽ നിന്ന് അലോക്കേഷൻ വരുന്നതനുസരിച്ച് എംപ്ലോയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി COS അലോക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ എംപ്ലോയർ മേക്ക് ഷുവർ ചെയ്യണം. ഒന്നാമത്തേത് COSന്റെ കോസ്റ്റ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് എംപ്ലോയ്മെൻറ്റ് സ്റ്റാർട്ട് ഡേറ്റ് കൺഫേം ചെയ്യണം. മൂന്നാമത്തേത് ആ നേഴ്സുമാർ വന്നു കഴിഞ്ഞാൽ അവരുടെ ഓസ്കിയുടെ ഡേറ്റ് കൺഫേം ചെയ്യണം. നാലാമത്തെ ക്വസ്റ്റ്യൻ അവർക്ക് അക്കമഡേഷൻ ഉണ്ടായിരിക്കണം. ഇങ്ങനെ 4 കാര്യങ്ങൾ സാധാരണ ഒരു എംപ്ലോയർ നിങ്ങളുടെ COS ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് റെഡിയാക്കേണ്ടതുണ്ട്. എന്നാൽ ഇതുവരെ ഫ്ലൈറ്റുകളുടെ സർവീസുകൾ എന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്നോ അതേപോലെ വിസ ഓഫീസുകൾ എന്ന് കൃത്യമായിട്ട് തുറന്ന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അക്സെപ്റ്റ് ചെയ്യുമെന്നോ മൂന്നാമത്തത് ഓസ്കി എക്സാമുകൾ എന്ന് തുടങ്ങുമെന്നോ ഇതുവരെ ഒരു കൺഫർമേഷനും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എംപ്ലോയർമാർ സാധാരണഗതിയിൽ ഓൾറെഡി COS കൊടുത്തവരെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാനും അതല്ലെങ്കിൽ വിസ അപ്രൂവ് ആയിട്ടുള്ളവരെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാനാണ് അവർ പ്രയോറിറ്റി കൊടുക്കുന്നത്. എന്നിരുന്നാലും NHS വിൻ്റർ പ്രഷറിനെ നേരിടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നേഴ്സുമാരുടെ ആവശ്യകത വരും മാസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അതിലുപരി കോവിഡിൻ്റെ സാഹചര്യത്തിൽ നിർത്തിവെച്ച സർജറികളും മറ്റ് പ്രധാന ട്രീറ്റ്മെൻറ്റുകളും എല്ലാം സെപ്റ്റംബറിലോ ഒക്ടോബറിലോ തുടങ്ങാനിരിക്കുന്ന സാഹചര്യത്തിൽ നേഴ്സുമാരുടെ ആവശ്യകത വീണ്ടും വരികയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിസ അടിച്ചവർ അല്ലെങ്കിൽ COS കിട്ടിയ നേഴ്സുമാർ വരാൻ തുടങ്ങിയാൽ തന്നെ എല്ലാ ട്രസ്റ്റുകളും ബാക്കിയുള്ളവർക്ക് COS ഇഷ്യൂ ചെയ്യാനും അവരെ ഡിസംബർ മാസത്തിന് മുമ്പ് ഇവിടെ കൊണ്ടുവരാനും തയ്യാറാകുമെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ തന്നെ റിക്രൂട്ട് ചെയ്യുന്ന പല ഹോസ്പിറ്റലുകളും സാധാരണഗതിയിൽ 15 പേരെയോ 20 പേരെയോ ഒരു മാസം കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് സെപ്റ്റംബറോട് കൂടി 50 പേരെയും 60 പേരെയും ഒന്നിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളോട് ഓൾറെഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഓൾറെഡി ഓഫർ ഉണ്ടെങ്കിൽ ആ ഓഫർ ഒരിക്കലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എക്സ്പയർ ആവുകയില്ല. നിങ്ങളുടെ ഓഫർ വാലിഡ് ആയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രശ്നങ്ങൾ തീരുന്നതനുസരിച്ച് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് UK വരാൻ പറ്റും. മറ്റൊന്നുകൊണ്ടും അതിനെക്കുറിച്ച് നിങ്ങൾ വറീഡ് ആകേണ്ട ആവശ്യമില്ല. മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.